ഞാനൊരു കുഞ്ഞിനെ മേളി തീർത്തില്ല. അയ്യോ, ഇവിടെ മേളി ഒരു കുഞ്ഞിനെ പിന്നെ മുട്ടയെടുക്കാൻ അങ്ങോട്ട് കുഞ്ഞിഞ്ഞതാ. നമ്മളിത് തണ്ടിത്തോട് മൂഴിയല്ലേ, മൂഴി കഴിഞ്ഞിട്ട് എങ്ങോട്ടായിരുന്നു പോണേ? തേക്കുതോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ നമ്മൾ പോവാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പാമ്പിനെ കിട്ടിയിട്ടുണ്ട് രാജതി അല്ലേ. അപ്പൊ നമ്മുടെ ഫോറസ്റ്റ് വണ്ടി ഫണ്ടി പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കിട്ട് പുറകെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മള് തേക്കുതോട് അല്ലേ, ഈ റൂട്ടാണ് പോകുമ്പോഴാണ് നമ്മള് അതായത് നമ്മുടെ ആലുവാങ്കുടി ഒക്കെ പോകാം അല്ലേ. ആലുവാങ്കുടി പിന്നെ വേറെ എവിടെ ഒക്കെ പോകാം? പത്തനംതിട്ട ഇങ്ങോട്ട് പോകാൻ പറ്റും. പത്തനംതിട്ട അങ്ങോട്ടല്ലേ പോണേ, തിരിച്ചാണ് പോകുന്നത്. അപ്പൊ ഇതൊക്കെ എസ്റ്റേറ്റ് മേഖലകളാണ്. പിന്നെ ഇവിടെ അങ്ങോട്ട് തന്നെ കാണുന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രവാസികളുണ്ട് ഈ ഏരിയയിലൊക്കെ അല്ലെ. എല്ലാ കുഞ്ഞേ ഒരുപാട് ചേട്ടന്മാരൊക്കെ ഗൾഫിലുണ്ട്. അപ്പൊ എന്റെ കൂട്ടി കുട്ടിച്ചങ്ങനുണ്ട്, നമുക്ക് അവിടെ ചെന്നിട്ട് കാണിക്കല്ലേ. അവരാണ് ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ യാത്ര. എന്ത് രസമാണെന്നറിയാം, ഞങ്ങളുടെ നാട് ഫുള്ള് പച്ചപ്പാണ്, ഫുള്ള് പച്ചപ്പ്, ഒരു രക്ഷയില്ല. നാട് തണ്ണിത്തോട് തേക്കുതോട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ്. തണ്ണിത്തോട് തേക്കുതോട് പിന്നെ മണ്ണീറ ഈ ഭാഗം ഒക്കെ ആയിട്ടൊക്കെ വരും അല്ലേ. ചേട്ടോ സുഖമല്ലേ? ചേട്ടാ ചേട്ടോ, കുഞ്ഞിന്റെ പേരെങ്ങായിരുന്നു? അനന്ദുവേ, സുഖമല്ലേ? എത്ര അല്ല പഠിക്കുന്നേ? ഒമ്പതിലാ പഠിക്കുന്നത്. ഏത് സ്കൂളാണ് പഠിക്കുന്നത്? വയ്യാറ്റൂർ സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ. അപ്പൊ എങ്ങനെ ഇവിടുത്തെ എങ്ങനെ ഇവിടാന്നോ വീട്? അല്ല, വയ്യാറ്റൂരിലെ വീട്. അപ്പൊ ഇവിടെ എങ്ങനെ വന്നു? അമ്മയുടെ കടയുണ്ട് ഇവിടുത്തെ. ഇവിടോ കടയുടെ അല്ലേ, പ്രസാദിന്റെ കടയുണ്ടല്ലേ. അപ്പൊ എന്തായാലും നമ്മള് ഫോറസ്റ്റുകാരും ഞങ്ങളെ ഞങ്ങളെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നോക്കി എന്ത് രസമാണ് നോക്കി. ഇങ്ങനെയും മലമുണ്ടയുടെ അപ്പുറത്താണ് ആലുവാങ്കുടി. ആലുവാങ്കുടി എന്ന് പറയുന്ന സ്ഥലം ഈ മലയുടെ അപ്പർ സൈഡിലായിട്ട് വരും. ആ മുന്നിൽ കാണുന്ന മലയുടെ അപ്പർ സൈഡിലായിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ മുന്നോട്ട് പോവാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ, ഫ്രഷ് എയറിന്റെ കലവറയാണ് ഞങ്ങളുടെ നാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഞങ്ങളുടെ ജീവിതം മിക്കപ്പോഴും ഓരോ ദിവസവും ഓരോ പാമ്പിന്റെ പിടുത്തമാണ് മെയിൻ പരി. ഇപ്പൊ നമ്മുടെ ഈ പ്രസായട്ടായാലും പിന്നെ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടുകാരൊക്കെ കൊടുക്കേണ്ടതാകുന്നു. കാര്യം ഇത്രയും ഇനിഷ്യേറ്റ് ചെയ്തതാണ് പുള്ളി ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും നല്ല റോഡിലൂടെ എത്തിയിരിക്കുന്നു. റബ്ബറൈസ്ഡ് റോഡിലൂടെ എത്തി, റബ്ബറൈസ്ഡ് റോഡിലേക്ക് അല്ലെ. നിനക്ക് എന്തെങ്കിലും പറയണ്ടോ? വിഷ്ണു നല്ല പേര് അനന്ത്, അനന്ത് എന്തെങ്കിലും പറയണ്ടോ? അങ്ങനെ നമ്മൾ തേക്കുതോട് പാലത്ത് എത്തിയിരിക്കും. തേക്കുതോട് എന്ന് പറയുന്ന പരിസ്ഥിതിക്ക് തന്നെ എത്തിയിരിക്കുന്നു. ഒരു പാലം കിളന്നു, ഒരു പാലം താണു. അതാണ് അടിപൊളി സ്ഥലമല്ലേ, അടിപൊളി സെറ്റല്ലേ, സെറ്റപ്പല്ലേ. ഇവിടുന്ന് ലെഫ്റ്റോ റൈറ്റോ? ലെഫ്റ്റാണല്ലേ. അമ്മയുടെ കടയുടെ വേറൊരു കട. ഓ, അപ്പൊ എന്തായാലും നമ്മള് എന്തായാലും നമ്മൾ അടിച്ചു പോവുകയാണ്. ഫോറസ്റ്റ് വണ്ടിയെ തപ്പി പിടിച്ചാൽ ഇവിടാണ് അല്ലേ. ആഡംസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എന്തായാലും ഈ പാമ്പിനെ കിട്ടിയ സ്ഥലം ഇവിടെ നിറയോ? ഇത് തേക്കുതോട് അല്ലേ. ഇത് തേക്കുതോട് എന്ന് പറഞ്ഞ സ്ഥലം കഴിക്കും. അപ്പൊ നമ്മൾ തേക്കുതോട് കഴിഞ്ഞ് മുന്നോട്ട് പോകണം. ഈ പോകുന്ന റൂട്ടാണ് ഇതിലിങ്ങനെ നല്ലൊരു ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ ആലുവാങ്കുടി അമ്പലത്തിൽ പോയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ഹോളി വൈബ് അല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ. ആലുവാങ്കുടി അമ്പലത്തിലൊക്കെ പോയെന്നാണ് പറയുന്നത്. എന്നാലും നമ്മളിനി അവിടെ ചെന്നിട്ടുള്ള സീരീസ് ആണ് ഇനി കാണാൻ. അപ്പൊ അത് തൊഴിലാളിയെ കാണാൻ പറ്റും. ഈ റോഡ് ഈയിടയ്ക്കാ പണിഞ്ഞ അല്ലടാ, അടിപൊളിയായിട്ടോ ഈ റോഡ് പണിഞ്ഞിട്ടേക്കണേ. സെറ്റാണ്, സെറ്റപ്പാണ്, സെറ്റപ്പാണ് അല്ലേ. എന്നാ സെറ്റല്ലേ റോഡല്ലേ, അടിപൊളി റോഡല്ലേ. അതല്ലേ സൂത്ത് സെറ്റപ്പ്. അപ്പൊ ഏതായാലും ഞാന് ഇപ്പൊ ഈ അതിഥി അതായത് മൂക്കമ്പാമ്പ തോന്നുന്നു അല്ലേ. മൂക്കമ്പാമ്പ മൂന്നെണ്ണുണ്ടോ? മൂന്ന് മൂക്കമ്പാമ്പ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ മൂക്കമ്പാമ്പിനെ കാണുകയും ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ നാടും കൂടെ കാണുകയും ചെയ്യാം. തണ്ണിത്തോട് തേക്കുതോടെ ഏറിയൊക്കെ ഒന്ന് കാണുവാൻ പറ്റുന്നില്ല, അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞങ്ങളുടെ ഏരിയയിലൊക്കെ. അതൊക്കെ ഇനി ഓരോ ദിവസവും പോയി എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് വേണം ഞങ്ങളെ കാണിക്കാം. ഈ നമ്മുടെ ഈ വിളിക്കുന്ന കോൾ അനുസരിച്ചാണ് നമ്മൾ ഓരോ അടുത്ത് പോകുന്നത്. അപ്പൊ പോകുന്ന പോക്കിന് നിങ്ങളെ കൂടെ കാണിക്കുകയും ചെയ്യാം, നമുക്കൊരു വീഡിയോ ആവും അതെ. അപ്പൊ എന്തായാലും അടിപൊളി കാഴ്ചയാണ്. തേക്കിനോട് നല്ലത്തോട് കാണാം. അതൊരു കണ്ടോ നീ? ഓ നല്ല പോയാണത്. ഫോറസ്റ്റിന്റെ വണ്ടിയല്ലേ, ആ വണ്ടിക്ക് നിറച്ച് ലേഡീസാർമാരല്ലേ. ഈ ചെല്ലുന്ന സ്ഥലത്തിന്റെ പേരെന്ന് അറിയോ? അറിയത്തില്ലേ. ആ
നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് കരിമാന്തോടാണ് കേട്ടോ. ഒരു മൂക്കമാമനെ കണ്ടു. അപ്പൊ ഒന്ന് രണ്ടെണ്ണം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഒരുപാട് പേര് ഇപ്പൊ കാണികൾ ഏതാ ഗാലറിയിൽ ഇരിക്കുകയല്ലേ. ഇങ്ങോട്ട് വാന്ന് എന്നിച്ച് ഇവിടുത്തെ മെമ്പറും ടീമും ഒക്കെ എത്തിയിട്ടുണ്ട്. ആ തീരുമാനമായോ? കല്ല് വിളിക്കുന്നു. നോക്കാം അല്ലേ. അപ്പൊ എന്തായാലും തീരുമാനം അത് തന്നെ. ഇവിടെ ആണോ അവിടെ അല്ലേ പിടിക്കണേ? അപ്പൊ എന്തായാലും പാമ്പിനെ പിടിച്ചില്ല. ഞങ്ങളൊരു കുരിശൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോവാണ്, ചില പോച്ചിട്ടൊക്കെ പോവാണ്. അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കുഞ്ഞിനെ പാമ്പ് എത്ര വയസ്സുള്ള കുഞ്ഞായിട്ടാ? 12 വയസ്സുള്ള കുഞ്ഞിനെ പാമ്പ് കടിച്ചു. നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വേണം പോകേണ്ടത്. ഇത് പറ്റുവാണെങ്കിൽ ഒരു ഇതുകൂടെ ആടിയ ഒരു പത്രത്തിലോ ന്യൂസിലോ ഒന്നും ഈ സംഭവം വന്നിട്ടില്ല. ഏതെങ്കിലും പത്രത്തിൽ വന്നിട്ടുണ്ടോ? ന്യൂസിലോ എന്തെങ്കിലും ഒന്നിനും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊന്നും ആർക്കും റിപ്പോർട്ട് ചെയ്യാൻ വയ്യ. അല്ലെങ്കിൽ ഏമാമാരുടെ വലിയ വലിയ കൊടികുത്തിയ സാധനങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ ഏമാർക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ പാവങ്ങളും അതെ കർഷകർ ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളൊരു ഉദാഹരണമാണ് ഇതുപോലുള്ള സംഭവങ്ങൾ. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ. അപ്പോൾ കാണാം വലിയകാരൻ. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ ഒരു വീട്ടിൽ
ഒരു 12 വയസ്സുള്ള കുഞ്ഞിനെ പാമ്പ് കടിച്ച കഥ. അപ്പോൾ ആ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുഞ്ഞൊന്നും ഇല്ല, കുഞ്ഞൊക്കെ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിലേതേ ആ കുഞ്ഞായിരുന്നു ഇവിടുത്തെ എല്ലാ കാര്യവും ചെയ്തിരുന്നത് അല്ലേ. കുഞ്ഞിൻ്റെ ആയിരുന്നല്ലേ ഈ കൂടിനകത്ത്, ഇതിനകത്തായിരുന്നു പാമ്പ് കൂടിയും കിടന്നത്. അപ്പോൾ കുഞ്ഞിത് കണ്ടില്ല, കാണാതെ കൈ മുട്ടയെടുത്ത് മുട്ടയെടുത്ത് പാമ്പ് കടിച്ചല്ലേ. എന്തോ പറയാന്, അങ്ങനെ ഒരു വീട് മൊത്തം ഉറങ്ങിയതേ. എല്ലാരും ഇപ്പൊ ഹോസ്പിറ്റലാ അല്ലേ. ഇഷ്ടംപോലെ കോഴികളുണ്ടല്ലേ. പയ്യനെ ഇവിടെ ഇല്ലായിരുന്നു, ഒരാഴ്ച ആയിട്ട് വെക്കേഷൻ ആയിട്ട് എന്റെ അമ്മ വീട്ടിൽ കണ്ടു പോയിരുന്നു. വരവാണ് ഈ സംഭവം നടന്നേ. ഇത് കുഴക്കം തോന്നോ അത് ഈ കൂടിനകത്താരെ ഇവിടെ പാമ്പിന് എന്ത് ചെയ്തു എടുത്ത് കളഞ്ഞു. അതവിടെ കിടന്ന് അതെ ചത്തു അല്ലേ. പല കുടുങ്ങിയായപ്പോൾ തന്നെ അതെ. ഇതിനകത്തുനിന്ന് കൈ കിട്ടിയെടുത്തപ്പോഴാണ് പണി കിട്ടിയത്. ഇപ്പം എന്തുവായിരുന്നു അവിടെ ഉടുപ്പൊക്കെ ഉണ്ട് കിടക്കുന്നല്ലേ. കടിച്ചപ്പോൾ തന്നെ അറിഞ്ഞില്ലേ അവന്. ഇല്ല, അവൻ വന്ന തരവിനെ മുട്ട കണ്ടോണ്ട് മുട്ട എടുത്താൽ വേണ്ടി കുഞ്ഞല്ലേ, 12 വയസ്സല്ലോ. അവൻ ഇങ്ങനെ ഇത്രയും പൊക്കത്തിലിരിക്കുന്നു, കുഞ്ഞെടുത്ത് കാണുന്നുണ്ടോ? എവിടെ കാണും കുഴിക്കും കിടന്നാണ് പാമ്പ്, ഇങ്ങനെ കുഴിക്കും കിടന്നു. അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടത് അപ്പം കുത്തിയതാണ്. തലയ്ക്കാ കുത്തി, നെറ്റിക്കാ, മുഖത്താ കുത്തിയിരിക്കുന്നല്ലേ. ഷോ, ഇതൊക്കെ നമ്മൾ എപ്പോഴും നമ്മളൊരു വാക്ക് നമ്മളൊരു ഒരു ഒരു അതെ ഒരു ശ്രദ്ധയോട് വേണം ഓരോ കാര്യങ്ങളെ. കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പുറത്ത് വിടുമ്പോൾ വളരെ കെയർഫുള്ളായി. കുറ്റം പറയല്ല, പക്ഷേ ഒരു ആപത്ത് വന്നു, വളരെ സങ്കടമുണ്ട്, ഖേദമുണ്ട്. ഇപ്പം തന്നെ നമ്മൾ പാമ്പ് പിടിക്കാൻ വേണ്ടി വന്നതല്ലേ. അവിടെ വന്നപ്പോൾ ആണോ ഇതൊക്കെ അല്ലേ. ആ നല്ല ചൂടലുവോ ഉണ്ടല്ലേ. ഇതിനകത്തൊക്കെ ഓരോ സാധനങ്ങളൊക്കെ അടുക്കി അടുക്കി വെച്ചേക്കാം. നമ്മൾ അന്ന് തന്നെ നമ്മൾ ഇതുപോലെ പൊത്തിനകത്തായിരുന്നു പെരുമാവ് അല്ലേ. ഞങ്ങൾ പെരുമാവ് പിടിക്കാൻ പോയിട്ട് ചിറ്ററിയാം അരുത്തിനകത്തോ. ഇപ്പം എന്തുമായാലും പേടിക്കണ്ട. ഇപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ പുറത്ത് വിടുമ്പോൾ, അതായത് കോഴിക്കൂടോ അങ്ങനെയൊക്കെ ഉള്ളതൊന്നും ദയവ് ചെയ്തൊരു ശ്രദ്ധ വേണം. കാര്യം ഇപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് ഇങ്ങനെയുള്ള ചൂടല് പറ്റി വീടിനോട് അടുത്തൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തിൻ്റെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഓരോ അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാമ്പ് കടിച്ചാൽ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഹെൽത്തിൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കാണാം മില്ലുകാരൻ. ഓക്കെ, കണ്ടപ്പോൾ തന്നെ കേട്ടപ്പോൾ തന്നെ സംഘടന. ഇപ്പോൾ എത്ര ദിവസമായി ഹോസ്പിറ്റലായിട്ട്? ഇന്നലെ പോയിട്ടല്ലേ. ഓ, കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി. 3 മണി. ഈ സ്ഥലത്തിന്റെ പേര് ശ്രീലങ്ക മേലെ പൂച്ചക്കുളം. ശ്രീലങ്ക മുരിപ്പ്, അല്ല ശ്രീലങ്ക മുരിപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ ഉദ്ദേശിക്കുന്നത്. ശ്രീലങ്ക മുരിപ്പ്. അവിടെ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ ശ്രീലങ്ക താമസിച്ചേ? അങ്ങനൊന്നുമില്ല, അങ്ങനെ അങ്ങ് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ അല്ലേ. എന്റെ പൊന്നടാവൂ ശ്രീലങ്ക മുരിപ്പ്. അവിടെ അങ്ങനെ കാണാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാഴ്ച വല്ലോ ഒന്നുമില്ല. ആള് താമസം ജംഗ്ഷനിൽ അര കിലോമീറ്റർ മേലായിട്ട്, സ്കൂളിന് മേലായിട്ട് അല്ലേ. എന്തായാലും പോയ ജംഗ്ഷനിൽ തന്നെ അത് 2 പാമ്പ്, 3 പാമ്പ് കണ്ടോ? അതെ, അതെന്തായാലും ആ പാമ്പിനെ നമുക്ക് പിടിക്കാൻ പറ്റില്ല, അത് പുത്തിനകത്ത് കയറിയിരിക്കുന്നു. അപ്പൊ എന്തായാലും ഞങ്ങളും അത് ഉപേക്ഷിച്ചു, ചെറിയ മുന്നോട്ട് പോവാണ്. അപ്പൊ കാണാം മില്ലുകാരൻ. അതാണ് ശ്രീലങ്കയ്ക്ക് പോകുന്ന ആൾക്കാരാണ്. അവിടെ എത്ര വീട്ടുകാരുണ്ട്? 10-40 വീടുണ്ടല്ലേ. ഓക്കെ, അത് ശ്രീലങ്ക പോലത്തെ എന്തെങ്കിലും കാഴ്ചകളുണ്ടോ? മെമ്പർ ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് നിങ്ങളോട് ഡയറക്റ്റ് ചോദിക്കുന്നത്. ഏ, ഈ ശ്രീലങ്ക എന്നുള്ള പേര് വരാനുള്ള കാരണം എന്നാ? ഒന്നും അറിയത്തില്ല. ഇതിപ്പോ എത്രാത്ത ജനറേഷനാ നിങ്ങൾ ഫാമിലി? ഇപ്പൊ എത്രാത്ത ജനറേഷനാ? 2-ാമത്തെ അല്ലേ. എന്തായാലും ഈ കയറ്റം കയറി വേണം പോകണ്ടല്ലേ. എത്ര കിലോമീറ്റർ കാണും? 1.5 കിലോമീറ്റർ അല്ലേ. ഇത് മേക്കിൻ ഇന്ത്യ എന്ന് പറഞ്ഞ പേപ്പറൊക്കെ വെച്ചിട്ട് എങ്ങോട്ട് പോവാ? അവിടെ എന്തോരം പരിപാടി ഉണ്ടോ? മേക്കിൻ ഇന്ത്യ ഡെക്കറേഷൻ അല്ലേ. അപ്പൊ നടക്കട്ടെ. ഓക്കെ, പെട്രോൾ മുതലാവും ഇത് കൊണ്ട് പോയി കഴിഞ്ഞാ. ഇതേ ഉള്ളൂ മാർഗം. ഭയങ്കര റേറ്റാണ് അല്ലേ. ഓ, ഈ കുത്താ കുത്ത് ഓട്ടോ കയറുവോ? കയറും അല്ലേ. ഓ, ഭയങ്കര കഷ്ടമാണ് ഇവിടുത്തെ. ആണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും മെമ്പർ നമുക്ക് പോയേക്കാം. ഏ, അപ്പൊ ഇവിടെ ഉള്ളവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുസ്സഹിതമായ, അതായത് കഷ്ടം പിടിച്ച ജീവിതമാണ്. അപ്പോൾ ഞങ്ങളെ പോലുള്ള ഒരാൾക്കാരൊക്കെ ഇവിടെയൊക്കെ പറയും കാട്ടി വന്ന് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്, അതെ കാട് വെട്ടി പിടിച്ചു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇവിടെ ഒരു ദിവസം വരണം. മുഖത്ത് അവിടെ അടിച്ചല്ലേ. ഓ, എന്റെ ദൈവമേ, അതൊക്കെ കാണുമ്പോ അതെ. എന്തായാലും ഇപ്പൊ എങ്ങനുണ്ട് ഇപ്പോ? സ്മെല്ല് കോഴി മുട്ടയാണ് താല്പര്യം. അപ്പൊ എന്തായാലും ഇപ്പൊ പിന്നൊരു അതെ, എപ്പോഴും എല്ലാരും വന്ന് കമന്റ് അടിക്കും, അതായത് ഇവിടുത്തെ നമ്മൾ മനം വെട്ടിപ്പിടിച്ചു അതായത് എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന വ്യക്തികൾ, കമന്റ് അടിക്കുന്ന വ്യക്തികൾ, അതെ നിങ്ങൾ കുടിക്കുന്ന ചായ, ചായക്കടയിൽ നിന്നുള്ള ചായ, അതായത് കാപ്പി,
കുരുമുളക് അതെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത് ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് അല്ലാതെ വേറെ എങ്ങൊന്നും അല്ല അത് ഓർത്തോണം നല്ല ഫസ്റ്റ് ക്വാളിറ്റി അതെ പണ്ട് കാലത്ത് സാഹിബ്മാർ വരെയും ഫസ്റ്റ് ക്വാളിറ്റി സാധനം ഇവിടെ നിന്നുള്ള ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതൊക്കെ ഓർത്തുകൊണ്ട് വേണം കമൻ്റ് അടിക്കാൻ അപ്പോൾ ചായ കുടിക്കുമ്പോൾ മില്ലുകാരനെയും മില്ലുകാരൻ്റെ ഈ കമൻ്റ് ഓർക്കാൻ മറക്കല്ലേ മില്ലുകാരൻ